ഒക്ടോബറിൽ ഇസ്രയേൽ സൈനിക താവളങ്ങളിലും കയ്യേറ്റ പ്രദേശങ്ങളിലും ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണം നടന്നതും യോം കിപ്പൂർ ദിനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു. ഒരു ശനിയാഴ്ച സാബത്ത് ദിനത്തിൽ അരനൂറ്റാണ്ടിന് ശേഷം ഇസ്രയേൽ വീണ്ടും അയൽ പോരാട്ടങ്ങളിൽ കിടുങ്ങുകയാണ്. 1973 ഒക്ടോബറിന് സമാനമായി അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും മുക്തമാകാൻ തിരിച്ചൊരു ആക്രമണത്തിന് മുതിരാൻ ഇസ്രയേലിന് മണിക്കൂറുകളെടുത്തു. പക്ഷേ നേരിടാൻ ഹമാസ് എന്ന ദുർബലരുടെ ചെറുസംഘം മാത്രമാണ് മുന്നിലുള്ളതെന്ന് കരുതിയ ഇസ്രയേലിന് തെറ്റി. ഹമാസ് പോരാളികളുടെ ശക്തി ഇസ്രയേൽ കരുതിയതിനും അപ്പുറമായിരുന്നു. 25 ദിനം മാത്രം നീണ്ട യോം കിപ്പൂർ യുദ്ധത്തിൽ നിന്ന് മാറി ഇത്തവണ 100 ദിനം പിന്നിടുമ്പോഴും തന്ത്രപരമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാനായിട്ടില്ലെന്ന ഭീകര യാഥാർത്ഥ്യം വേട്ടയാടുകയാണിപ്പോൾ ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ഇസ്രയേലിനിത് വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. അന്ന് ഈജിപ്തും സിറിയയും ഒരു ഭൗമശാസ്ത്ര യുദ്ധത്തിന് ഇറങ്ങിയതായിരുന്നെങ്കിൽ ഇത്തവണ ഹമാസിന്റെ ഗാസക്കാരുടെ പലസ്തീനികളുടെ അതിജീവന പോരാട്ടമാണെന്ന വലിയൊരു വ്യത്യാസവുമുണ്ട്. അതിലേക്കാണ് ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ച് ലെബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഇറങ്ങുന്നത്. 8 ഒക്ടോബർ തന്നെ ഹിസ്ബുള്ള ലെബനാനിൽ നിന്ന് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ റോക്കറ്റ് വർഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ ഇടപെടൽ പ്രതീക്ഷിതമായിരുന്നെങ്കിലും ഒരാഴ്ചയും പിന്നിട്ടാണ് ഹൂത്തികളുടെ അപ്രതീക്ഷിത രംഗപ്രവേശം. വടക്കൻ അതിർത്തിയിലൂടെ ഹിസ്ബുള്ള നടത്തിവരുന്ന ആക്രമണങ്ങൾക്കപ്പുറം ഇസ്രയേലിനെ നിസ്സഹായരാക്കി കളഞ്ഞു ഹൂത്തികളുടെ ചെങ്കടൽ യുദ്ധം. ഇതോടൊപ്പം ഇറാന്റെയും തുർക്കിയുടെയും തന്ത്രപ്രധാനമായ പ്രസ്താവന യുദ്ധങ്ങളും 4 ഭാഗത്തുനിന്നുമായുള്ള ചതുർമുഖ യുദ്ധത്താൽ വലഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ ഗാസ ആക്രമണത്തിന് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുന്നുമുണ്ട് US. പലസ്തീൻ നിരപരാധികളുടെ കുരുതിയെ ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ ന്യായീകരിച്ചത്. തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ഫോർഡ് ഇസ്രയേലിന് സഹായമായി മേഖലയിലേക്ക് അയക്കുകയും ചെയ്തു. 7 ഒക്ടോബർ പിന്നാലെ ഉടലെടുത്ത പുതിയ സംഘർഷ സാഹചര്യത്തിൽ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിലേക്കൊരു മിന്നൽ പര്യടനവും നടത്തിയിരുന്നുണ്ട്. സൗദിയിൽ പക്ഷേ പ്രതീക്ഷിച്ച സ്വീകരണമല്ല ബ്ലിങ്കന് കിട്ടിയത്. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ കാണാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു ബ്ലിങ്കന്. നേരത്തെ പ്രതീക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന് നേരിൽ കാണാനായില്ല. US നയത്തോടുള്ള പരസ്യ പ്രതിഷേധമായിരുന്നു അത്. തൊട്ടടുത്ത ദിവസം നടന്ന കൂടിക്കാഴ്ചയിലും മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക പ്രതീക്ഷിച്ചതല്ല കൊടുത്തത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇസ്രയേൽ ഗാസ ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇറാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ ഒന്നിച്ചിരുത്തി മേഖലയിൽ സമാധാന സ്ഥാപനത്തിനായി സൗദി നടത്തുന്ന പുതിയ നീക്കങ്ങളിലൂന്നി പലസ്തീന്റെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തിയുള്ള സംസാരം ശരിക്കും അമേരിക്കയ്ക്കുള്ള ഒരു സന്ദേശമായിരുന്നു. പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള രാഷ്ട്രീയത്തിൽ തന്നെയും ഹമാസ് ആക്രമണം പുതിയ വഴിത്തിരിവാകുന്നത് അങ്ങനെയാണ്. അറബ് ഭരണകൂടങ്ങളുമായി അനുനയത്തിന്റെ പാലം കെട്ടി നയതന്ത്ര ബന്ധങ്ങളുടെ പുതിയ പാത വെട്ടിതുറക്കാനുള്ള ഇസ്രയേലിന്റെ തന്ത്രപ്രധാന ചുവടുവയ്പ്പുകൾക്ക് പിച്ചവയ്ക്കുമ്പോൾ തന്നെ മുട്ടിടി ഏൽക്കേണ്ടി വരുന്നുവെന്നതാണ് അതിൽ പ്രധാനം. മറ്റൊന്ന്, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ വല്യേട്ടൻ റോൾ അവസാനിക്കുന്നുവെന്ന സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് ലോകം നൽകുന്ന സന്ദേശം. മറ്റൊന്ന്, US ഒഴിവിലേക്കുള്ള ചൈനയുടെ രംഗപ്രവേശം.